ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചൂടുകാലമൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കായാലും നമുക്കായാലും പ്രത്യേകിച്ച് ചൂടുകൂര് പോലെ ഇങ്ങനെ പൊന്തുമേത്തൊക്കെ ഇങ്ങനെ ചുമ ചുമന്ന് കുഞ്ഞു കുഞ്ഞു തരിതരിപ്പായിരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചൂടുകൂരുവിന് വേണ്ടി പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്, അതുപോലത്തെ പൗഡർ. അതുപോലെ തന്നെ ടാൽക്ക് പൗഡർ ചിലവർ യൂസ് ചെയ്യും, പക്ഷേ അതൊരു കാര്യം നല്ലതല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനത്തെ പൗഡറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശ്വസിക്കുമ്പോൾ അതൊട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് അവർ പറയുന്ന ഒരു പൗഡറാണ് മാമ എർത്തിൻ്റെ ഡസ്റ്റിംഗ് പൗഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് തന്നെ വ്യത്യാസമാണ്, ഡസ്റ്റിംഗ് പൗഡർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. സാധാരണ പൗഡറിൻ്റെ പോലെ ഭയങ്കര മണമോ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര സ്മൂത്ത്നെസ്സോ ഇതിനില്ല. ഇത് നമ്മൾ ഇങ്ങനെ കുട്ടികളുടെ സ്കിന്നിന് ഡ്രൈ ആയിട്ടിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല, മുഖത്തുനിന്നുള്ളതല്ല. അപ്പോൾ ഈ ഒരു പൗഡറും അല്ലെങ്കിൽ ഈ മാമേഴ്ത്തിൻ്റെ ഏതൊരു ഐറ്റംസും കുട്ടികൾക്ക് അതിൽ മെയ്ഡ് സേഫ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യും. ഞാനായാലും ഇത് ചൂട് സമയത്തൊക്കെ ഇത് കഴുത്തിലും ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് ഈ പൗഡർ. അപ്പോൾ ഒരു ഡ്രൈനെസ് പോലെ ഇപ്പോൾ സ്കിന്നിരിക്കും, മുഖത്തൊന്നും ഇടാൻ പറ്റില്ലാട്ട് ഈ പൗഡർ, അങ്ങനത്തെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇങ്ങനെ സ്കിൻ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പൗഡർ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സമയത്ത് എനിക്കിത് ഇങ്ങനെ ഒരു ഡൗട്ടായിരുന്നു, ഇത് എന്തിങ്ങനെ തരിതരി പോലെ ഇരിക്കുന്ന ഭയങ്കര ഒരു സാധാരണ ഒരു പൗഡറിൻ്റെ ഒരു ഇതല്ല. അപ്പോൾ എനിക്ക് അതൊരു എന്തോ പോലെ തോന്നി. പക്ഷേ പിന്നീടാണ് വായിച്ചപ്പോൾ മനസ്സിലായത് അത് ആ സ്കിന്നിനെ ഡ്രൈ ആക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ആ തരിതരിപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. അന്ന് ഈ പൗഡർ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നില്ല സാധാരണ പൗഡർ ഇട്ടിങ്ങനെ. അപ്പോൾ അങ്ങനെ ഇടേണ്ട, അല്പം എടുത്ത് കയ്യിലെടുത്തിട്ട് ആവശ്യമുള്ള ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കുക, അത്ര മാത്രം. അപ്പോൾ നമ്മൾ മുഖത്തോ കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു പൗഡർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.